ഇന്ന് തിയേറ്ററിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ഭ്രമയുഗവും മമ്മൂട്ടിയും അതിലെ കഥാപാത്രങ്ങളുമാണ് ചർച്ചാ വിഷയം. ആരാധകരെ സംബന്ധിച്ച് മമ്മൂട്ടി എന്ന നടന്റെ വ്യത്യസ്തമായ ഭാവപകർച്ചകൾ കാണുന്ന ത്രില്ലിലുമാണ്. മമ്മൂക്കയില്ലാതെ ഭ്രമയുഗത്തിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മറ്റാരുമില്ലെന്ന് ഇതിനോടകം തന്നെ ആരാധകർ വിധി എഴുതി കഴിഞ്ഞു. ഇപ്പോഴിതാ ഈ ചിത്രത്തിന്റെ ഭാഗമായതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നടി അമൽ ഡാലിസ്. ചിത്രത്തിലെ യക്ഷി കഥാപാത്രം ചെയ്ത നടിയാണ് അമൽ ഡാലിസ്. സിനിമയിൽ വന്നിട്ട് 8 വർഷമായെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ചയാകുന്ന ഒരു കഥാപാത്രം അമലിനെ തേടിയെത്തിയത് ഇപ്പോഴാണ്. ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലും ഇല്ലാതെയാണ് അമലിന്റെ ഭ്രമയുഗത്തിലേക്ക് എത്തിയത് എന്നാണ് അമലിന്റെ പറയുന്നത്. മാത്രമല്ല, തനിക്ക് ഈ വേഷം കിട്ടിയത് ഒരു ഭാഗ്യമാണെന്നും ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലും ഇല്ലാതെയാണ് തനിക്ക് ഈ വേഷം കിട്ടിയതെന്നും മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുന്നതിന്റെ ടെൻഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നുവെന്നും പക്ഷെ അദ്ദേഹം നമ്മളെ സംസാരിച്ച് നല്ല കംഫർട്ട് ആക്കുമെന്നും അമൽഡ പറയുന്നു. തനിക്ക് ഡയറക്ടർ നല്ല സ്പേസ് തന്നിരുന്നുവെന്നും ഡ്രസ് ഇട്ടിട്ടുള്ള ട്രയൽ ഒരുപാട് തവണ ചെയ്തിരുന്നുവെന്നും കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കണ്ടു നോക്കിയെന്നും ആർക്കും കളറിൽ അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എന്നും അമൽഡ കൂട്ടിച്ചേർത്തു. ഈ സ്റ്റോറി ഒരു ഫെയറി ടെയിലേക്ക് കൊണ്ടുപോകുന്നത് തന്റെ കഥാപാത്രമാണ്. മമ്മൂക്ക സെറ്റിലൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ്. സസ്പെൻസ് ഉള്ളത് കൊണ്ടാണ് തന്റെ ഫോട്ടോ പോസ്റ്ററിൽ ഇല്ലാതിരുന്നത്. വീണ്ടും സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ദുൽഖർ സൽമാൻ ഉൾപ്പെടെ ഇതുവരെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ നടന്മാരും തനിക്ക് തുടക്കക്കാരി എന്ന നിലയിൽ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. നല്ല നടന്മാർ എന്നതിനേക്കാൾ എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. കൂടാതെ സിനിമ സൂപ്പർ ഹിറ്റ് ആണ് എന്നും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണമെന്നും ആളുകളൊക്കെ വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നും അമൽഡ വ്യക്തമാക്കി. തന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചും അമൽഡ സംസാരിക്കുന്നുണ്ട്. മമ്മൂട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരുന്നതെന്ന് പലതവണ ആലോചിച്ചിട്ടുണ്ട്. നല്ല നല്ല കഥാപാത്രങ്ങളാണ് മമ്മൂക്കയ്ക്ക് കിട്ടുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കാം എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന്. പക്ഷെ അദ്ദേഹം സിനിമ തിരഞ്ഞെടുത്തത് അത്രത്തോളം പാഷനോടെയാണ് എന്നും ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്നും താരം പറയുന്നുണ്ട്. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ സിനിമ കണ്ടിട്ട് നന്നായി എന്ന് പറഞ്ഞുവെന്നും ഇനി മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് വേണം ഒന്നുകൂടി തനിക്ക് കാണാനെന്നും മമ്മൂട്ടിയുടെ കൂടെ ഇനിയും സിനിമ ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്നും സിനിമയിൽ വന്നിട്ട് 8 വർഷമായി തനിക്ക് കിട്ടുന്ന സിനിമകൾ ഏറ്റവും ഇഷ്ടമുള്ളത് നോക്കിയാണ് സെലക്ട് ചെയ്യുന്നതെന്നും താരം പറയുന്നു. മോഡലിംഗിലൂടെയാണ് അമൽഡ തന്റെ കരിയറിന് തുടക്കമിടുന്നത്. 2016 കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലാണ് അമൽഡ ആദ്യമായി അഭിനയിക്കുന്നത്. റോസമ്മയുടെ കഥാപാത്രത്തെയാണ് ആദ്യം അവതരിപ്പിച്ചത്. അതിനുശേഷം 2019 നയൻ എന്ന സിനിമയിലാണ് താരം അഭിനയിച്ചത്. അണ്ടർവേൾഡ്, സി യു സൂൺ എന്ന സിനിമകളിലും താരം അഭിനയിച്ചു. 2009 മിസ് കേരള ഫൈനലിസ്റ്റ് ആയ അമൽഡ എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയാണ്. മോഡലായി കരിയർ ആരംഭിച്ച ശേഷം ടെലിവിഷൻ രംഗത്തേക്ക് അവതാരികയായി വരികയും തുടർന്ന് സിനിമകളിൽ ചുവടുറപ്പിക്കുകയുമായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.